എല്ലാവരോടും ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ നാട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കൊറോണ എന്ന് പറയുന്ന ഡിസീസ്. വളരെ സിമ്പിളായിട്ടൊരു ഡിസീസായിട്ടും അത് ഒരു പനി പോലെ വന്ന് പോകുന്നു. ഇപ്പോൾ കാര്യമായിട്ട് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കുക ആൾക്കാർ. ഇപ്പം ആ രീതിയിലേക്ക് ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ വൈറൽ ഫീവർ വരുന്ന പോലെ വന്ന് പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രതിരോധ ശക്തി ഇല്ലാത്ത ആൾക്കാർ, ഒത്തിരി പ്രായം ചെന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക് ആയിട്ട് ഒരുപാട് ഡിസീസ് ഉള്ളവർക്ക് മാത്രമേ ഇത് കൂടുതലായിട്ട് വരുള്ളൂ എന്നും, അങ്ങനെയുള്ളവർ മാത്രമേ മരിക്കുകയുള്ളൂ എന്നും, അങ്ങനെ ഒരു ചിന്താഗതിയിൽ ആദ്യം നമ്മൾ കൊറോണ അല്ലെങ്കിൽ കോവിഡ് എന്ന് കേട്ട ഒരു സീരിയസ്നെസ്സിൽ ആരും ഈ ഡിസീസിനെ ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇതിൻ്റെ ഈ കൊറോണയുടെ പേരിൽ ഒരു റിസർച്ച് ഇപ്പം നടക്കുന്നുണ്ട്. ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് 10 പേര് കൊറോണ പോസിറ്റീവ് ആയിട്ട് അത് നെഗറ്റീവ് റിസൾട്ടിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ കൊറോണ മാറി എന്ന് നമ്മൾ പറയുന്ന 10 പേരിൽ 8 പേരുടെയും ലങ്സിനകത്ത് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കൊറോണ നമ്മുടെ ബ്ലഡിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്മുടെ സ്വാബുകൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമല്ലോ, നോസിൽ നിന്നും ത്രോട്ടിൽ നിന്നും ഒക്കെ സ്വാബ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കും. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ആ വൈറസിൻ്റെ പ്രസൻസ് മാറിയിട്ട് അത് ലങ്ങിൽ അത് അഫെക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റിനകത്ത് നെഗറ്റീവായി കണ്ടാലും അത് ലങ്സിന് ചേഞ്ചസ് വരുത്തും. അപ്പോൾ നമ്മുടെ ലങ്സിനകത്ത് പൾമണ്ടറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അസുഖം സ്റ്റാർട്ട് ചെയ്യാൻ അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ 10-ൽ 8 പേർക്കും അങ്ങനെ ഒരു ചേഞ്ച് ആണ് കണ്ടിരിക്കുന്നത്. അത് ഗ്രാജുവലി പിന്നെ നമ്മൾ ഒരു എക്സ്റേ അല്ലെങ്കിൽ സി ടി എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ അറിയില്ല, നമുക്ക് അസുഖമൊന്നും ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി പതുക്കെ പതുക്കെ കുറയുകയും നമ്മുടെ ലൈഫ് സ്പാൻ, നമ്മൾ ജീവിച്ചിരിക്കേണ്ട ഒരു കാലം 20 വർഷമാണെങ്കിൽ അതിൻ്റെ പകുതിയായിട്ടത് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യം, ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം, ഇനിയിപ്പോൾ ഈ കൊറോണയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഒരിക്കലെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ഈ പൾമണ്ടറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവരുടെ ലൈഫ് സ്പാൻ ഭയങ്കരമായിട്ട് കുറയും. എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം വരെ എങ്കിലും ഇനിയും ജീവിക്കേണ്ട ആളാണെങ്കിൽ അത് കുറഞ്ഞ് ഒരു 10 വർഷം വരെയായി മാറാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൊറോണ എന്ന് പറയുന്ന ഒരു ഡിസീസിനെ ഒരു സാധാരണ പനിയായിട്ട് കണ്ട് അതിന് ഒരു തരത്തിലും അതിനെ ഒരു ലാഘവത്തോടെ കാണരുത്. അത് ഒത്തിരി ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. സാധാരണഗതിയിൽ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ 10-ൽ 1 ആൾക്ക് അല്ലെങ്കിൽ 100-ൽ 2 പേർക്ക് 100-ൽ 10 പേർക്ക് അങ്ങനെയൊക്കെയാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഈ കൊറോണയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ 80% ആൾക്കാർക്കും ഈ അസുഖം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ബാക്കി പത്രമായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇനി ഒരു 10 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ മരണപ്പെടാനും സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കുക പരമാവധി. എല്ലായിടത്തും കൊറോണ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞൊരു വിവരം നിങ്ങളിലേക്കും കൂടെ കൺവേ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കറിയാവുന്നവർക്കും കൂടെ നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആൾക്കാർ കൂടുതൽ സൂക്ഷിക്കുകയും ജാഗ്രതയായിട്ടിരിക്കുകയും തന്നെ ചെയ്യണം.